പുതിയ ധാരാളം വ്യക്തികൾ ഇപ്പോൾ യൂട്യൂബ് കാണുന്നുണ്ട്. ഏതാണ്ട് 6000-ത്തോളം മെസ്സേജുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും. ഇന്ന് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ എണ്ണം 50,000-ത്തോളമായിട്ടുണ്ട്. ഇന്നത്തേക്ക് 50,000-ത്തോളമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നവംബറിൽ ഏതാണ്ട് 23,000 പേരായിരുന്നു. ഇത് നവംബർ ആവുന്നേ ഉള്ളൂ, ഒക്ടോബറും ആയിട്ടില്ല. സെപ്റ്റംബർ എൻഡിൽ 50,000 പേര് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡൗൺലോഡ് ചെയ്ത് കാണുന്നവർ ഇതേ യൂട്യൂബിലെ മെസ്സേജ് മറ്റ് ചാനലുകളിൽ അപ്ലോഡ് ചെയ്യുന്നവർ, ഫേസ് പേജിൽ ഫോളോവേഴ്സായിട്ട് 60,000-ത്തിൽ പരം വ്യക്തികളുണ്ട്. 3 ഫേസ്ബുക്ക് ഉണ്ട്, 5+5+5, അത് 15,000 ഉണ്ട്. ഇങ്ങനെ അസാധാരണമായ വിധത്തിൽ നമ്പർ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ കഴിഞ്ഞ നവംബറിൽ ഫേസ് പേജിൽ ഏതാണ്ട് 18,000 പേരാണ്ടായിരുന്നത്, ഇപ്പം 60,000 ക്രോസ് ചെയ്തു. ഇപ്പം പണ്ട് പറഞ്ഞ ചിലത് വീണ്ടും ആവർത്തിക്കേണ്ടത് ആവശ്യമാണ്. പണ്ട് പറഞ്ഞ അതേ രീതിയിലല്ല ഇന്നത്തെ കാലഘട്ടത്തിലെ ചിലതും കൂടി ചേർത്തിട്ടാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. ശരിക്ക് ജോസഫ് ഇടമറുക എന്ന് പറയുന്ന വ്യക്തി ഞാനുമായിട്ട് നല്ല പരിചയമുണ്ട്. ഡൽഹിയിൽ കേരള ക്ലബിൽ പോയപ്പോൾ ഒരു ക്ലാസ് എടുത്ത ആചാരങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ വിവരിച്ചിട്ടുണ്ട്, 2 പ്രാവശ്യം വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഞാൻ പറയുന്ന ആചാര വിവരണങ്ങൾ, അത് അനാചാരം, ദുരാചാരം, സദാചാരം എന്ന 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് സദാചാരത്തെ മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, സർവ്വജനാചരങ്ങൾ, അവയ്ക്ക് സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്ന ആചാരങ്ങളെയാണ് സദാചാരങ്ങൾ എന്ന് പറയുന്നത് എന്ന് നിർവചിച്ച് ഉദാഹരണം പറഞ്ഞുകൊടുത്ത് ഓംചേരി, അദ്ദേഹമായിരുന്നു ഭാരതീയ വിദ്യാഭവന്റെ സെക്രട്ടറി, അദ്ദേഹമാണ് കേരള ക്ലബിൽ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. ഡൽഹിയിൽ ഞാൻ വളരെ കാലങ്ങൾക്ക് മുമ്പ് പോയപ്പോൾ അന്ന് ജോസഫ് ഇടമറുക ഞാൻ പറഞ്ഞ ആചാരങ്ങളെക്കുറിച്ചുള്ള വിവരണം കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റേജിലേക്ക് മറ്റുള്ളവരെ നിർബന്ധിച്ചപ്പോൾ കയറി വന്നിട്ട് ഒരു വരി പറഞ്ഞു, ഇപ്പം ഇയാൾ പറയുന്നതൊക്കെയാണ് ആചാരങ്ങളുടെ ലക്ഷ്യവും മാർഗവുമെങ്കിൽ അത് പ്രചരിപ്പിക്കേണ്ടത് നമ്മളുടെയും ഉത്തരവാദിത്വമാണ്, അത് പ്രചരിപ്പിക്കാൻ ഞാനും വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങേണ്ടായി. അന്ന് മുതൽക്ക് ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ബന്ധപ്പെടാറുണ്ട്. ചിലപ്പോൾ ഇന്ത്യ വിഷൻ ചാനലിൽ അദ്ദേഹവും ഞാനും വരാറുണ്ട്. അപ്പം നീ താൻ എടാ എന്നേ വിളിക്കാറുള്ളൂ എന്നെ, സ്നേഹം കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രായവും അതാണ്. ഒരിക്കൽ എന്നെ വിളിച്ചു അദ്ദേഹം പറഞ്ഞു, എടാ ഗോപാലകൃഷ്ണൻ, നിൻ്റെ സായിബാബയുടെ അടുത്തേക്ക് ഞാൻ പോയിരുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇടമറുക സാറേ, അത് എൻ്റെ സായിബാബയല്ല, നിങ്ങൾ പോയിരുന്നു എന്നുള്ളതായിക്കോട്ടെ, എൻ്റെ സായിബാബയല്ല, അത് നാട്ടുകാരുടെ സായിബാബയാണ് എന്ന് തമാശന് പറയുകയും ചെയ്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു, പോയിട്ട് എന്തായി എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, എടാ നിൻ്റെ സായിബാബ കൈ ഇങ്ങനെ കാണിച്ച്, അദ്ദേഹം കാണിച്ചത് ഇങ്ങനെ ആവാനാണ് സാധ്യത, മാജിക് മാതിരി കൈ കാണിച്ച് ഒരു ലഡു ഉണ്ടാക്കിയിട്ട് എനിക്ക് തന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളെന്ത് ചെയ്തു ആ സമയത്ത്? ഞാനും കൈകൊണ്ട് അതേപോലെ കാണിച്ചിട്ട് ഒരു ലഡു ഉണ്ടാക്കി അങ്ങേർക്ക് കൊടുത്തു. അപ്പം അങ്ങേരുടെ മുഖം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു. അങ്ങേരുടെ മുഖത്ത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ പുറത്ത് കാണിക്കില്ലല്ലോ എന്നങ്ങേര് ഏതാണ്ട് തമാശ രൂപത്തിൽ പറയുകയും ചെയ്തു. ഇപ്പം നീ എന്ത് പറയുന്നു എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ വെറുതെ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇടമറുക സാറിനോട് പറഞ്ഞു, സാറ് സായിബാബയുടെ ജന്മദിനത്തിനെക്കുറിച്ച് ദ വീക്ക് എന്ന പ്രസിദ്ധീകരണം ഒരു ആർട്ടിക്കിള് നല്ല രീതിയിൽ കൊടുത്തിരുന്നു. വീക്ക് എന്ന ഇംഗ്ലീഷ് മാഗസീൻ്റെ കവർ സ്റ്റോറി ലഡുവിൻ്റെ ചിത്രമായിരുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ആ ലഡുവിൻ്റെ ചിത്രത്തിൻ്റെ ചുവട്ടിൽ 1 crore ലഡു എന്ന് എഴുതിയിട്ടുണ്ട്. സായിബാബയുടെ 78-ഓ 80-ഓ ജന്മവാർഷികത്തിന് 1 കോടി ലഡു ഉണ്ടാക്കിയിരുന്നു. ഓരോരുത്തർക്കും ഓരോ ലഡുവാണ് കൊടുത്തത്, ബാക്കി ലഡു പാത്രത്തിലില്ല, ഇങ്ങനെയാണ് എക്സ്പ്ലനേഷൻ പോകുന്നത്. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാൽ മനസ്സിലാക്കാം.
60 ലക്ഷത്തോളം വിദേശികളും 40 ലക്ഷത്തോളം സ്വദേശികളുമാണ് അന്ന് വന്നിരുന്നത്, അകത്തും പുറത്തും ത്രൂ ഔട്ട് ആ പ്രദേശത്തുമൊക്കെ. അത് വീക്കിൻ്റെ എക്സ്പ്ലനേഷനാണ്, എൻ്റെ എക്സ്പ്ലനേഷനല്ല, വേറെ സായിബാബയുടെ ആരാധകരുടെ എക്സ്പ്ലനേഷനും അല്ല. വീക്ക് എന്ന് പറയുന്ന വീക്ക്ലി മലയാള മനോരമയുടെയാണ്. അപ്പോൾ ഓർമ്മിക്കുക, ഞാൻ ഇടമുറകി സാറിനോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിന് ഒരുപക്ഷെ വാർത്തകൾ വന്നിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയയിലൂടെ ഇൻഫർമേഷൻ പോയിട്ടുണ്ടാവാം എന്നല്ലാതെ 1 കോടി ജനത്തിന് ഇൻവിറ്റേഷൻ പോയിരിക്കാൻ സാധ്യതയില്ല, പ്രിന്റഡ് ഇൻവിറ്റേഷൻ പോയിരിക്കാൻ സാധ്യതയില്ല. 10-200-ഓളം രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർക്കൊക്കെ ഇൻവിറ്റേഷൻ അടിക്കുക അയക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. 1 കോടി ജനത ആരും ഇൻവൈറ്റ് ചെയ്യാതെ ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ, അല്ലെങ്കിൽ ദൈവമെന്ന് ചിലർ പറയുന്ന വ്യക്തിയുടെ മനുഷ്യരൂപത്തിലുള്ള ആ പ്രതിഭാസമോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, തട്ടിപ്പുകാരനോ മാജിക്കുകാരനോ എന്ത് വാക്ക് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, അങ്ങനെയുള്ള ആ വ്യക്തിത്വത്തിൻ്റെ മുമ്പിൽ 1 കോടി ജനത വന്നു. അങ്ങയുടെ 80-ാം ജന്മവാർഷികത്തിന് എത്ര പേര് വന്നു എന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. എനിക്കറിയാം അദ്ദേഹം ജന്മദിനം ആഘോഷിക്കാൻ സാധ്യതയില്ല, ജോസഫ് ഇടമറക്ക്. അദ്ദേഹത്തിന് അർത്ഥം മനസ്സിലായി. അതായത് ജോസഫ് ഇടമറക്ക് എത്ര കിടന്നും വിളിച്ചു കൂവിയാലും എത്രയൊക്കെ ഉറക്കെ പറഞ്ഞാലും ആരെയൊക്കെ അവഹേളിച്ചാലും അപകീർത്തിപ്പെടുത്തിയാലും എന്ത് ചെയ്താലും അദ്ദേഹത്തിൻ്റെയോ അദ്ദേഹത്തിനെ പോലെ പ്രവർത്തിക്കുന്നവരുടെയോ ജന്മദിനത്തിന് വരുന്നവരുടെ എണ്ണത്തിന്, എന്നല്ലെങ്കിൽ ജന്മദിനം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അയാളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിശേഷമുണ്ടെങ്കിൽ വരുന്നത് ഒരു പക്ഷേ ആ സംഘടനയിലെ അംഗങ്ങളോ മറ്റുള്ളവരായിട്ടായിരിക്കും, അല്ലാതെ ഇതുപോലെ ഉണ്ടാവില്ല. നമ്മൾ അദ്ദേഹം പറഞ്ഞു, അപ്പോഴും നീ എനിക്കിട്ട് വെച്ചു അല്ലേ എന്നൊരു ചോദ്യമാണ് ജോസഫ് ഇടമുറക്ക് ചോദിച്ചത്. അങ്ങനെ ഒരു യുക്തിവാദിയുടെ, യുക്തിവാദികളിലൊരവതാരമായിട്ടുള്ള ജോസഫ് ഇടമുറക്ക് എത്ര ഭംഗിയായിട്ടാണ് അത് കൈകാര്യം ചെയ്തത്. ആ വരികൾ സായിബാബയ്ക്ക് ആരാധകർ കോടിക്കണക്കിനുണ്ട്. അവരുള്ളത് കൊണ്ട് എന്താ പ്രയോജനം? എനിക്ക് അനുയായികളില്ലെങ്കിലും ഞാനാണ് ബെറ്റർ എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. സായിബാബയുടെ അനുയായികൾ ഈ ഭാരതത്തിലല്ല, ഈ ലോകത്തിൽ എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും വേദനിക്കുന്നവനും വിശക്കുന്നവനും അനാഥനും വൃദ്ധനും രോഗികൾക്കും വേണ്ടി ജീവിക്കുന്നവരാണ് അവർ. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, ഞാൻ എഡ്മണ്ടണിൽ ആർട്ടിക് ഓഷ്യനിൽ ഉണ്ടായിരുന്ന കാലത്ത് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ -60°C അവിടുത്തെ ടെമ്പറേച്ചർ, -60 കാറ്റുണ്ടെങ്കിൽ -70 വരെ പോകും. ആ സമയത്തും റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്ന അവിടുത്തെ അബൊറിജിനൽസ് അഥവാ ഒറിജിനൽസ് വെള്ളം അടിച്ച് റോഡിൽ ഇങ്ങനെ കിടക്കുന്ന കാണാം, മരിച്ചു മരിച്ചില്ല എന്ന് ആ ടെമ്പറേച്ചറിൽ ഫ്രോസണായിട്ട് കിടക്കുന്ന കാണാം. അവരെ അവിടുത്തെ ഗവൺമെൻറ് ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് റെസ്ക്യൂ ഹോമിൽ കൊണ്ടുപോകും. മുഴുവനും സായിബാബയുടെ പ്രവർത്തകരാണ് ഇവരെ റെസ്ക്യൂ ചെയ്ത് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത്, നോൺ വെജിറ്റേറിയൻ കൊടുക്കില്ല, അവർക്ക് നോൺ വെജിറ്റേറിയൻ ആ ശീലം, പക്ഷേ എഗ്ഗ് ബട്ടർ പിസ്സ ഇതൊക്കെ കൊടുത്ത് അവരുടെ നോർമൽ ആകുന്നതുവരെ ഗവൺമെൻറ് റെസ്ക്യൂ ഹോമിലൊക്കെ കൊടുത്തിട്ട് പിന്നെയും ഭക്ഷണം കൊടുത്തിട്ട് ആ സെർവ് ചെയ്യുന്നത്, സെർവ് ഓൾ ഹാർട്ട് നൺ, എല്ലാവരെയും സെർവ് ചെയ്യുക, സേവിക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള വരികളൊക്കെ യുക്തിവാദികളൊക്കെ പെരുമ്പറ കൊട്ടി 15 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് പറഞ്ഞാലും ആരും കേൾക്കില്ല. പക്ഷേ കള്ളസായിബാബ എന്ന് പറയണമെന്നുള്ളവർക്ക് പറയാം, സായിബാബ പറയുന്നത് അനുസരിക്കാൻ കോടിക്കണക്കിന് ജനങ്ങൾ ലോകമെമ്പാടുമുണ്ട്. അമൃതാനന്ദമയി പറയുന്നത് കേൾക്കാനും കോടിക്കണക്കിന് ജനങ്ങൾ ലോകമെമ്പാടുമുണ്ട്. അവരെ അവഹേളിക്കുന്നവരോ അപകീർത്തിപ്പെടുത്തുന്നവരോ ഉണ്ടായിരിക്കാം, പക്ഷേ അവർ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് മറക്കാതിരിക്കാം. പ്രണാമം, നമസ്കാരം.